വെൽക്കം ഗൈസ്, എല്ലാവർക്കും ഉള്ള ഒരു അടനസിന്റെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. നമ്മളെ KSRTC പാക്ക്, നമ്മളെ റോയൽ റൈഡേഴ്സ്. റോയൽ റൈഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അറിയാലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. കൊണ്ടോടി, പിന്നെ നമ്മളെ സെഡ് പ്രോ ഒക്കെ ഇറക്കിയ ടീമാണ്, കിടിലൻ ടീമാണ്. വൺ ബൈ വൺ ആയിട്ട് അവരുടെ ഓരോ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്ന ഒരു ടീമാണ്. അപ്പൊ അവരുടെ ടാറ്റ, അല്ലെങ്കിൽ സോറി, നമ്മുടെ KSRTC കോംബോ നാളെ റിലീസ് ആവുകയാണ്. നാളെ റിലീസ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മളെ മോഡ് മേക്കേഴ്സ് അവരുടെ ചാനലിൽ ചെറുതായിട്ടൊരു ഇത് വരുത്തിയിട്ടുണ്ട്. അവരുടെ തീരുമാനം അവർ അറിയിച്ചിട്ടുണ്ട്. തീരുമാനത്തിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നൈറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ റിവ്യൂലേക്ക് പോവാം. ജസ്റ്റ് ഞാൻ പറയാം, ഇനി മോഡ് മേക്കിംഗ് ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതെന്താന്ന് അറിയാൻ വേണ്ടി നാളത്തെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമ്മുടെ സൂപ്പർ ഡ്യൂലക്സ് ആണ്. നമ്മുടെ ടാറ്റയുടെ ബോഡിയാണ്, ടാറ്റ ബോഡി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഡ്യൂലക്സ് ആണ്. ഇതിലെനിക്ക് ഒരു മിനിറ്റ്, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വണ്ടിയുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലുക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ 3D കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പറയുകയാണെങ്കിൽ കണ്ടോ, ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ കണ്ടോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പക്കയാണ്. കണ്ടല്ലോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റീരിയർ പാർട്ടിക്ക് വരികയാണെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്തെത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഇതിന്റെയൊക്കെ, അതായത് ഇതൊരു കോംബോ പാക്കാണ്. അപ്പോൾ നാല് വണ്ടി വരുന്നുണ്ട് ഈ ടാറ്റ, സോറി ടാറ്റയാണ്, ബോഡി മൊത്തം ടാറ്റയാണ്. നാല് വണ്ടി വരുന്നുണ്ട് ഈ പാക്കിൽ. അപ്പൊ നമ്മൾ ഈ പോകെ പോകെ ഓരോന്നും ഓരോ വണ്ടി വെച്ചിട്ട് അവർക്കും പോയിരിക്കും. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇവിടെ റോയൽ റൈഡേഴ്സിന്റെ ഒരു ക്രെഡിറ്റ് കാണാം. പിന്നെ ഇവിടെ നമ്മുടെ KSRTC ഡാഷ് ബോർഡ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആ ലൈറ്റ് വരെ. ആ ഒരു ചുവപ്പ് ലൈറ്റ് ഉണ്ടാവില്ല നമ്മുടെ KSRTC. അത് പിന്നെ മാപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് GPS പ്ലേസ് ചെയ്തിരിക്കുന്നത്. മിറർ ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടാണ്, അല്ലാതെ ഇതിന്റെ മിററിന് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല. വേണമെങ്കിൽ ഞാൻ അത് ഓൺ ചെയ്തിട്ട് തരാം. ഒരു മിനിറ്റ്, മിറർ ഞാൻ സാധാരണ ഉണ്ടായിരുന്നില്ല. മിററൊക്കെ ഉണ്ടോ, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വ്യൂവിംഗ് ആംഗിളും കാര്യങ്ങളൊക്കെ പുളിയാട്ടോ, നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ഡ്യൂലക്സിന്റെ. ഇത് നമ്മുടെ ബെസ്റ്റ് ബൈക്കിലേറ്ററിന്റെ ബഗ് ചെറിയ രീതിയിലൊന്നും ബാധിച്ചിട്ടുണ്ട്, പക്ഷെ കൺട്രോളും ബ്രേക്കിംഗും ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ സസ്പെൻഷൻ ഒന്ന് കാണിക്കാം. നോക്കിക്കോ, നമ്മുടെ സൂപ്പർ ഡ്യൂലക്സിന്റെ കേട്ടോ സസ്പെൻഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇനി ബ്രേക്കിംഗ് ആണെങ്കിൽ കണ്ടോ പ്രശ്നമില്ല, ഓക്കെ ആണ്. ബാക്കൊക്കെ കണ്ടോ, നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആട്ടോ, നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ പാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സൂപ്പർ ഡീലക്സിന്റെ ഒരു മിനിറ്റ്, ഇന്റീരിയർ പാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, വെയിറ്റ്, സീറ്റും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കണ്ടോ ഇന്റീരിയറിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ലൈറ്റ്, അതേമാതിരി നമ്മുടെ കമ്പികള്, സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കിടിലൻ മോഡ് തന്നെയാണ്. വേറെ കാര്യം, ഇത് 100% ഫ്രീ മോഡാണ്. ഇവരുടെ KSRTC കോംബോ 100% ഫ്രീ മോഡാണ്. നാളെയാണ് ഇതിന്റെ റിലീസ്. ഓക്കെ, ഇപ്പൊ ചെറിയൊരു വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ എക്സ്പ്രസ് ആണ്, ടാറ്റയുടെ സൂപ്പർ എക്സ്പ്രസിന്റെ, അതായത് ആ കോംബോ വരുന്ന അടുത്ത മോഡാണ് നമ്മുടെ സൂപ്പർ എക്സ്പ്രസ്. ഇതും ടാറ്റയിലാണ്, മറ്റേ 3D നിന്ന് കാര്യമായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ചെയ്തെടുത്തിട്ടുള്ള ഒരു കോംബോ ആണ്. ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിന്റെ ഇന്റീരിയൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മുടെ മറ്റേ വണ്ടീനെ മാതിരി സെയിം ആണ്. ബാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ ഡോറും തുറക്കുകയാണെങ്കിൽ ഒക്കെ എയർ ഡോർസ് ആട്ടോ കാണിച്ചു തരാം. സിംഗിൾ ഡോർ ആണ് പ്ലസ് എയർ ഡോർ ആണ്. ഒരു മിനിറ്റ്, കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ മോഡിലേക്ക് വരികയാണെങ്കിൽ ഈ 3D, അതായത് ഇന്റീരിയറിനൊക്കെ ഏകദേശം ഒരേപോലെയാണ്. കോംബോ പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം, ഇത് 100% ഫ്രീ മോഡാണ്. പിന്നെ ബാക്കി കൺട്രോളൊക്കെ നമ്മുടെ സൂപ്പർ എക്സ്പ്രസിൽ നിന്ന്, ഇത് സൂപ്പർ എക്സ്പ്രസ് ഡ്യുലക്സിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. മിററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ലൈറ്റായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. വണ്ടിയൊക്കെ നല്ല അടിപൊളിയാണ്. കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നാളെ റോയൽ റൈഡേഴ്സിന്റെ ചാനൽ വഴിയായിരിക്കും കിട്ടുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ അഡ്മിൻസിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴ്ത്തു കൊടുക്കാം. നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം അറിയാലോ, റോയൽ റൈഡേഴ്സ് ഓരോ മോഡ് ഇറക്കുമ്പോഴും ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അഡ്മിൻസിന്റെ, നാല് അഡ്മിൻസിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് തന്നാലാണ് ഇതേപോലത്തെ വേറെ മോഡ്സ് ഒക്കെ കിട്ടുള്ളൂ. വണ്ടി ഇടിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കണ്ടല്ലോ ബ്രേക്കൊക്കെ പക്കയാണ്. വണ്ടി ഇവിടെ നൈസായിട്ടൊന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വണ്ടി ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത വണ്ടി എടുത്തിട്ട് വരാം. ഇത് സൂപ്പർ എക്സ്പ്രസ് ആണ്. കണ്ടല്ലോ നല്ല അടിപൊളിയാണ്. കർട്ടൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കിടിലൻ സാധനം കേട്ടോ, വണ്ടിക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പൊളി സാധനം. ഇനി നമുക്ക് ഇതിൻ്റെ വൈപ്പർ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, വൈപ്പർ ഒന്ന് ഇട്ടോ. ഒരു മിനിറ്റ്, ഏക് മിനിറ്റ്. പിന്നെ ഇതിന് മൂന്ന് ആനിമേഷൻ കീസ് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അത് വിട്ടുപോയി. അത് ഞാൻ നൈറ്റ് മോഡ് ആക്കുമ്പോൾ കാണിച്ചു തരാം. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്താ വെച്ചാൽ, ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആനിമേഷൻ കീസ് ഒക്കെ ആകെ എന്തൊക്കെ ഒരു വരുന്നുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ ഒന്ന് നോക്കട്ടെ. ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മളുടെ ഈ സൈഡിൽ എന്തോ ഒന്നാണ്. ഒന്നാമത്തെ ആനിമേഷൻ കീ ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ.
കിട്ടി മോനെ കിട്ടി. ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മളുടെ ഈ ഒരു സാധനമാണ്, കണ്ടോ, ടാറ്റേൻ്റെതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ആനിമേഷൻ കീ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. വെരിറ്റ് രണ്ടാമത്തെ ആനിമേഷൻ കീ ഇതാണ് നമ്മളുടെ എയർ വിൻഡോസ് ആണ്, കണ്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നാമത്തെ ആനിമേഷൻ കീ വന്നിട്ട് മൂന്നാമത്തെ ആനിമേഷൻ കീ ഈശ്വര, ഒരു മിനിറ്റ് ഗൈസ്, അത് കണ്ടെത്താൻ പറ്റില്ല എനിക്ക്. ഐ ആം റിയലി സോറി. ഒരു കാര്യം ചെയ്ത്, ഞാൻ ജസ്റ്റ് കോംബോ പാക്കിന്റെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഞാൻ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഈ കോംബോയിൽ വരുന്ന അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ കോംബോയിൽ വരുന്ന അടുത്ത മോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മിന്നലാണ്. മിന്നലിൻ്റെ മോഡ് ഇതാ അപ്പോൾ കാണിച്ചു തരാം, കണ്ടോ. മിന്നലാണ് അടുത്തത്. അപ്പോൾ മിന്നലും കുഴപ്പമൊന്നുമില്ല, ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. മിന്നലിനും മൂന്ന് ആനിമേഷൻ കീസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ആനിമേഷൻ കീസ് തന്നെ കണ്ട് തുടങ്ങാം. സംഗതി എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. വാട്ട് ഈസ് ദിസ് വൈശാഖ്, വാട്ട് ഈസ് ദിസ്. എനിവേ, ഞാൻ ആദ്യം വിചാരിച്ചു നെയിം ബോർഡും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും എന്ന്. അപ്പോൾ അതല്ല, ആനിമേഷൻ കീസൊക്കെ ഏകദേശം സെയിം തന്നെ കേട്ടോ. വണ്ടികളുടെയൊക്കെ ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ സെയിം ആണ്, കണ്ടോ. അപ്പോൾ ഡോറാണെങ്കിൽ ഇതിനും നമ്മുടെ എയർ ഡോറാണ് വരുന്നത്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ബാക്കി വണ്ടികളുടെ മാതിരി തന്നെയാണ്. കോംബോ പാക്ക് അല്ലേ, ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു വാട്സപ്പ് കോൾ വരുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് മ്യൂട്ട് ആക്കി ഇടട്ടെ. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ്. ഈ വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. നല്ല കിടിലം വണ്ടികളാട്ടോ, എല്ലാ വണ്ടികളും സൂപ്പറാണ്. നമ്മളെ കെ എസ് ആർ ടി സി ആനവണ്ടി ആരാധകർക്ക് നല്ല ടൈം ആണെന്ന് തോന്നുന്നു. ഒരുവിധം ടീമൊക്കെ കെ എസ് ആർ ടി സി പാക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ എനിവേ, റോയൽ റൈഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ഫ്രീ ആണ്, 100% ഫ്രീ ആണ്. നാളെയാണ് റിലീസ് ആവുന്നത്. നാളെ റോയൽ റൈഡേഴ്സിൻ്റെ ചാനൽ വഴി ആയിരിക്കും നമ്മൾ ഈ ഒരു മോഡ് റിലീസ് ആവുക. അപ്പോൾ എല്ലാവരും കണ്ണും നട്ടിരിക്കുക, നാളെ ഇത് റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ വാട്സപ്പ് കോൾ വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. എനിവേ, ഇതൊരു കിടിലം സാധനമാണ്. മൂന്നാമത്തെ നമ്മളുടെ മിന്നൽ. ഓക്കെ, മിന്നൽ നല്ല അടിപൊളി സംഭവമാണ്, ഒന്നും പറയാനില്ല, പൊളി സാധനം. അപ്പോൾ നമുക്ക്, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മോഡാണ്. ഈ കോംബോയിൽ വരുന്ന സിൽവർ ലൈൻ ജെറ്റ് ആണ് ലാസ്റ്റ് മോഡ്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സാധനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തംബ്നെയിൽ ഇടാൻ വേണ്ടി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ മറന്നുപോയി, അതൊക്കെ ഒന്ന് എടുക്കാണ്ട്. എനിവേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ നൈറ്റ് മോഡാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഡീറ്റെയിൽ റിവ്യൂവിൽ കാണിക്കാം, കാരണം പരിമിതികളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും റോയൽ റൈഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി മോഡ് കോംബോ തന്നെയാണ് വരുന്നത്. മോഡ് മേക്കേഴ്സ് മോഡലിംഗ് തുടരുന്നുണ്ട്, പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണിൽ ഈ സംഭവങ്ങളൊക്കെ റീഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ വെച്ച ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ മോഡ് മേക്കേഴ്സ് അവരുടെ മോഡലിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നൈറ്റിൽ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാലുള്ള വ്യൂ. വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നല്ല വിസിബിലിറ്റിയാണ്. പിന്നെ കണ്ടോ, ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു വ്യൂ. ഉള്ളിലും കാര്യങ്ങളൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. അസാഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ലൈറ്റ് അസാഡിൻ്റെ മുകളിലും വർക്കിംഗ് ആണ്. വേറെ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്, റിവേഴ്സ് ലൈറ്റും വർക്കിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെ ചെറിയ ബഗ് ഉള്ള സംഭവമായിരുന്നു നമ്മുടെ ബൈക്കിൽ എഡിറ്ററിൽ. വേറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല, ബാക്കി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ നാളെ ഈ ഒരു സാധനം നമ്മുടെ റോയൽ റൈഡേഴ്സിൻ്റെ ചാനൽ വഴി റിലീസാണ്. വെയിറ്റ് ചെയ്തിരുന്നു, 100% ഫ്രീ മോഡാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഞാൻ താഴത്ത് ലിങ്ക് കൊടുക്കുക, ആ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ റോയൽ റൈഡേഴ്സിൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.